ഹായ് ഞാൻ അനഖാനുപ്പമ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ആഷി കബൂറിൻ്റെ സംവിധാനത്തിൽ ഉണ്ണി ആറിൻ്റെ രചനയിൽ ടോവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് തിയേറ്ററുകളിൽ മുൻപ് റിലീസായ ഇപ്പോൾ ആമസോൺ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിങ്ങിലുള്ള നാരദൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ദ്രൻസ് അന്നാബൻ വിജയരാഘവൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഷറഫുദ്ദീൻ ലുക്മാൻ രാജേഷ് മാധവൻ എന്നിങ്ങനെയുള്ള ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് കൂടി ഈ സിനിമയിലുണ്ട് ജനാധിപത്യത്തിന്റെ നാലാം തോണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾക്കുള്ളിൽ വർക്ക് ചെയ്യുന്ന പത്രപ്രവർത്തകരുടെ ജീവിതാവസ്ഥകൾ അവർ കടന്നു പോകുന്ന വിഷമതകൾ പ്രതിസന്ധികൾ ജേർണലിസം എന്ന ഫീൽഡിനകത്ത് സംഭവിക്കുന്ന അണ്ണത്തിക്കിലായിട്ടുള്ള ചില സംഭവങ്ങൾ അതിൽ ഈ ജേണലിസ്റ്റുകൾക്ക് ഒരു കരുവാകേണ്ടി വരുന്നതും അല്ലെങ്കിൽ ഒരു വിക്ടിമാകേണ്ടി വരുന്നതും എന്നിങ്ങനെയുള്ള പലതരം വിഷയങ്ങൾ കുറെ ഏറെയൊക്കെ സത്യസന്ധമായി തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന സിനിമയാണ് നാരദം എന്നാൽ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സിനിമ പറയുന്ന വിഷയത്തിൻ്റെ തീവ്രതയ്ക്കപ്പുറത്തേക്ക് സിനിമ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നാണ് തോന്നിയത് ചന്ദ്രപ്രകാശ് എന്ന ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെയാണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്തു കൊണ്ടുപോകുന്നത് നേരത്തെ വർക്ക് ചെയ്തിരുന്ന ചാനലിൽ ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന സ്റ്റാർ വാലിയുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ജേണലിസ്റ്റ് ആണ് ടോവിനോ തോമസിന്റെ ചന്ദ്രപ്രകാശ് എന്നാൽ അയാൾ ജോലിയെടുക്കുന്ന മാധ്യമ സ്ഥാപനത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് അയാൾക്ക് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലേക്ക് മാറേണ്ടി വരുന്നു ഒരു തൊഴിലാളി എന്ന നിലയിൽ നിന്ന് കുറച്ചുകൂടി ഗ്ലാമർ ഉള്ള ഒരു പൊസിഷനിലേക്ക് ചന്ദ്രപ്രകാശിന്റെ കഥാപാത്രം മാറുന്നുണ്ട് ഈ രണ്ട് ഇടങ്ങളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ ട്രാൻസ്ഫർമേഷനിൽ നിന്നുകൊണ്ടാണ് നാരദൻ എന്ന സിനിമ അതിന്റെ കഥ പറയുന്നത് എന്നാൽ സിനിമയിൽ പലപ്പോഴും ഈ ട്രാൻസ്ഫർമേഷൻ ആണോ കാണിക്കേണ്ടത് അതായത് സി പി എന്ന കഥാപാത്രത്തിന്റെ ഒരു ഉയർച്ചയാണോ കാണിക്കേണ്ടത് അതോ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയും ഡെപ്ത് ഉള്ള ഒരു വിഷയത്തെക്കുറിച്ചാണോ കുറിച്ചാണോ പറയേണ്ടത് എന്നറിയാതെ പലപ്പോഴും സംവിധായകനും എഴുത്തുകാരനും കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് എന്നാണ് പലപ്പോഴും തോന്നിയത് മാത്രമല്ല സിപിയുടെ ട്രാൻസ്ഫർമേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ലൈഫ് കോച്ചിനെ വച്ചുള്ള ഒരു സീൻസ് ഒക്കെ തന്നെയും അൺവാണ്ടഡ് ആയിട്ടാണ് തോന്നിയത് ആ ഒരു കഥാപാത്രത്തിന്റെ മാറ്റം പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സീനാണെങ്കിലും അത് ഉദ്ദേശിച്ച ഒരു ഇമ്പാക്റ്റോ എഫക്റ്റോ ഒന്നും തന്നെ കണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടായിരുന്നു എന്ന് തോന്നിയില്ല സിനിമയിലെ പല കഥാപാത്രങ്ങളുമായിട്ടും സിനിമ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു ഇമോഷണൽ കണക്ഷൻ പലപ്പോഴും മിസ്സിംഗ് ആയിരുന്നു മാത്രമല്ല സിനിമയുടെ നറേഷനിൽ ഇടയ്ക്കൊക്കെ തന്നെയും വല്ലാതെ ലാഗ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ സിനിമക്കുള്ളിൽ കാണിക്കുന്ന ചില ലൈവ് ടെലികാസ്റ്റ് പോകുമ്പോഴുള്ള സംഭാഷണങ്ങൾ ന്യൂസ് റൂമിനുള്ളിലെ ചില തമാശകളൊക്കെ തന്നെ എനിക്ക് പേഴ്സണലി വർക്കായിരുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടി ഒരു ലൈഫ് ഉണ്ടായിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് എത്രമാത്രം കണക്ട് ആകുന്നു എന്ന് സംശയം തോന്നി എന്നാൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന തമാശകളും ന്യൂസ് റൂമിലെ ടെൻഷൻസും ഒക്കെ തന്നെയും അത്രയും ജനുവനായി തന്നെ സ്ക്രീനിലേക്ക് അഷി എന്ന ഡയറക്ടർ എത്തിക്കുന്നുണ്ട് എന്നുള്ളത് പ്രശംസനീയും തന്നെയാണ് സിനിമയിൽ എടുത്തു പറയേണ്ട രംഗം എന്ന് പറയുന്നത് അവസാനത്തിലേക്ക് പോകുമ്പോഴുള്ള കോടതിയിലെ സീനാണ് മെലോ ഡ്രമാറ്റിക് ആയ ഡയലോഗ്സുകളായിരുന്നുവെങ്കിൽ പോലും ഡയലോഗ് ഡെലിവറിയിലെ ഭംഗി കൊണ്ടും ആക്ടിംഗിലെ നിലവാരം കൊണ്ടും ഇന്ദ്രൻസെന്റെ നടന്റെ കയ്യിൽ ആ കഥാപാത്രം ഭദ്രമായിരുന്നു കോട്ട് സീനിനെ ഇഫക്റ്റീവ് ആക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനും ഒരു വലിയ പങ്കുണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ മാധ്യമ സ്ഥാപനവും അതിനുള്ളിൽ വരുന്ന പ്രശ്നങ്ങളും ഒക്കെ കാണിക്കുന്ന വിവിധ തരം സിനിമകൾ മുൻപുണ്ടായിട്ടുണ്ട് എന്നാൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ ഒരു ഭംഗി കൊണ്ടും അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു തീവ്രത കൊണ്ടും അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയുടെ ഒരു സ്പൂഫ് പോലെ സിനിമയിലേക്ക് അത് എടുത്തുകൊണ്ടാണ് സി പി എന്ന കഥാപാത്രത്തിന്റെ ഒരു റൈസ് സിനിമയ്ക്കുള്ളിൽ കാണിക്കുന്നത് അത്രയും കെയർഫുള്ളായി സംഭവങ്ങളെ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമയ്ക്ക് ആൾക്കാരിലേക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൊടുക്കാൻ പറ്റാത്തത് മറ്റ് മറ്റു സിനിമകളെക്കാൾ മുന്നിലേക്ക് പോകാൻ പ്രാപ്തിയുള്ള ഒരു സിനിമയായിരുന്നിട്ട് പോലും നാരദൻ എന്ന സിനിമയ്ക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള എല്ലാം കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു ഉപന്യാസം പോലെയാണ് സിനിമ ഉണ്ടായിരുന്നത് എന്നാൽ സിനിമയ്ക്കുള്ളിൽ എടുത്തു പറയേണ്ടത് സി എന്ന കഥാപാത്രവും ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന കഥാപാത്രവും തമ്മിൽ പാരലായിട്ടുള്ള രണ്ട് ഐഡിയാസിനെ സംവിധായകനും എഴുത്തുകാരനും അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ രണ്ട് പാരലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായി മാറുന്നുണ്ട് എന്നുള്ളത് സമ്മതിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ റിലേറ്റബിൾ ആയിരുന്നു ചില സമാശകളൊക്കെ പേഴ്സണലി വർക്കായിരുന്നു എന്നാൽ സിനിമയെ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ ഇമോഷണൽ കണക്ഷനോ റിലേറ്റബിലിറ്റി ഫാക്ടറോ അങ്ങനെ എന്തോ ഒന്ന് മിസ്സിങ് ആയതുകൊണ്ട് കൊണ്ട് നാരദൻ എന്ന സിനിമയ്ക്ക് അത് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ തീവ്രതയും അത് പറയാൻ ഉദ്ദേശിക്കുന്ന കഥാപാത്രത്തിൻ്റെ ട്രാൻസ്ഫർമേഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുവിണഞ്ഞ് കൂടുതൽ ക്ലിയറായി വ്യക്തതയോടുകൂടി സിനിമയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി എന്നാൽ പോലും പറയുന്ന വിഷയങ്ങളുടെ തീവ്രത കൊണ്ട് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു ഡെപ്ത് കൊണ്ട് ചർച്ച അർഹിക്കുന്ന ഒരു സിനിമയാണ് നാരദൻ എന്ന് തോന്നി എല്ലാവരും നാരദൻ എന്ന സിനിമ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം കമ്പാനീ സൗത്ത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം